ഹലോ ഗുഡ് മോർണിംഗ്. ഞാനിന്നൊരു ഡിഫറെൻ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. അത് നമുക്ക് സാധാരണ ഒരെപ്പോഴും ആവശ്യമുള്ളൊരു സംഗതിയാണ്. ഞാനത് മറക്കാതിരിക്കാൻ കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബി പി എങ്ങനെ മാനുവലായിട്ട് ചെക്ക് ചെയ്യാമെന്നുള്ളത്. ഞാനിതുവരെ ബി പി ചെക്ക് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു ഇലക്ട്രോണിക്സ് മെഷീനായിരുന്നു, ഹോം റോണിൻ്റെ. അത് വളരെ ഈസിയാണ്. നമ്മൾ ഇലക്ട്രോണിക് അത് ജസ്റ്റ് ഓൺ ചെയ്യുക, നമ്മൾ ഇതിൽ ടൈ ചെയ്തിട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര റീഡിങ് അതിൻ്റെ കിട്ടും, പിന്നെ നമ്മൾ പൾസും കിട്ടും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ നല്ല മീറ്ററല്ലേ വിചാരിച്ച് ഇതല്ലേ നല്ല റീഡിങ്, ഹാപ്പി റീഡിങ് ആയിരുന്നു. അതായത് ഹാപ്പി റീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു 132 135, അപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, കാരണം ബി പി ഇല്ലല്ലോ. അപ്പോൾ അടുത്തൊരു ദിവസം എൻ്റെ വൈഫിനെ പോലെ ചെക്ക് ചെയ്തു. അടുത്തൊരു ദിവസം ഞാൻ വൈഫിന് ഇങ്ങനെ കുറച്ച് പനിയെല്ലാം വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്തപ്പോൾ 160 ആണ് ബി പി. അപ്പോൾ നമ്മൾ വീട്ടിൽ ഞാൻ വീട്ടിൽ നിന്ന് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ 135 ആണ്. അപ്പോൾ പിന്നെ ഹാപ്പിയാണ്. അപ്പോൾ അപ്പോഴേ ഞാൻ ഈ മാന അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇത് ഒരിക്കലും റീഡിങ് ചിലപ്പോൾ ശരിയാകുന്നില്ല. അപ്പോൾ കറക്റ്റ് റീഡിങ് കിട്ടുന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് നിങ്ങൾ ബി പി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ മാനുവലായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, അതിന് സ്റ്റെത്തോസ്കോപ്പ് വേണം, മീറ്റർ വേണം. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിലെല്ലാം നോക്കി എങ്കിൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ അയൽവാസി ഡോക്ടർ ശംസീറിൻ്റെ അടുത്ത് ചെന്ന് ശംസീർ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു എങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യാം. അതിന് വേണ്ടത് നമുക്ക് ഇതിൻ്റെ പേരാണ് സ്പൈഗോ മാനോമീറ്റർ എന്നൊക്കെ പേര്. ഇതുമാതിരി ഒരു മീറ്ററാണ്. ഇതിൽ മെർക്കുറിയാണ്, മെർക്കുറി കണ്ടെയ്നർ ഉണ്ടായിരിക്കും, ഇവിടെ ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതേറ്റ് വേണ്ടതുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ബൾബ്, അതുപോലെ നമ്മൾ ടൈന്ന് എയർ ഫില്ല് ചെയ്യുന്ന ഒരു ബാൻഡ്, അപ്പോൾ നമ്മൾ ആദ്യം ഇത് ടൈ ചെയ്ത് ഇതിനോട് കണക്ട് ചെയ്യണം. ഇതിന് കണക്ട് ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മളിത് ഫില്ല് ചെയ്യുക. ഇത് വേറെ ഉള്ള ചെയ്യേണ്ടത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഡെമോനെ ഓടിയിട്ട് ഞാൻ ചോദ്യം ചെയ്യാൻ നോക്കാം. നമുക്കൊരു ഫോട്ടോഗ്രാഫർ ഇല്ല. അപ്പോൾ ഓക്കെ, അത് ഏകദേശം ഒരു എൽഫോണിൻ്റെ 2 ഇഞ്ച് മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എൽഫോണിൻ്റെ 1 ഇഞ്ച് മുകളിലാണ് നമ്മളെ പൾസ് ഉള്ളത്, ഇവിടുത്തെ പൾസ്. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്താൽ അറിയാൻ പറ്റിയ പൾസ് ഉണ്ട്, ആ പൾസിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ വേണം നമുക്കൊരു ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് അറിയാലോ, തോന്നുന്നില്ല. നമ്മൾ ഇതെടുത്ത് ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് നോക്കുക, ഇവിടെ നമ്മളെല്ലാം ടച്ച് ചെയ്ത് നമ്മൾ ചെവിയിൽ വെക്കുക. ചെവിയിൽ വെക്കുമ്പോൾ ഇതിൽ ടെലസ്കോപ്പിൻ്റെ 2 ഭാഗമുണ്ട്, ഒന്ന് അകത്തോട്ട് ഉള്ള ഭാഗവും വളഞ്ഞതും ഉള്ള ഭാഗമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെവിൻ്റെ ഷേപ്പിനനുസരിച്ച് പുറത്തോട്ട് വളഞ്ഞ ഭാഗത്ത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ ടെലസ്കോപ്പ് ഈ 1 ഇഞ്ച് മുകളിൽ വെക്കുക. എന്നിട്ട് ഇത് ലോക്ക്, ഈ ബൾബ് ലോക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇത് ഫില്ല് ചെയ്യുക. ഇത് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ മെർക്കുറി ഇത് ഓൺ ഓഫ് ഉണ്ട്, ഓൺ ആക്കണം. എന്നിട്ട് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എയർ ഫില്ലാവും, ഈ മെർക്കുറി മുകളിലേക്ക് കാണുന്നില്ലേ, ഇത് മുകളിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 180-200 വരെ മുകളിൽ കൊണ്ടുപോകാം, എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം, എൻ്റെ ആവശ്യമില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ഇത് ഓക്കെ, 190 അവിടെ ടൈറ്റ് ആയിരിക്കും. അപ്പോഴും നമുക്ക് ടെലസ്കോപ്പ് ഇവിടെ വെക്കാം, സ്റ്റെപ്പ്. എന്നിട്ട് സ്ലോലി റിലീസ് ചെയ്യാം. അങ്ങനെ എയർ റിലീസ് ചെയ്യുമ്പോൾ നമ്മളെ മെർക്കുറി അങ്ങനെ താഴത്തെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മെർക്കുറി താഴത്ത് വരുമ്പോൾ നമ്മൾ ഈ സ്റ്റെത്തിൽ കൂടി ഇങ്ങനെ ശ്രദ്ധിക്കാം. അങ്ങനെ ഏകദേശം ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പൾസ് സ്റ്റാർട്ട് ചെയ്യും. ആ പൾസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടിക് 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 എന്നുള്ളൊരു സൗണ്ട് വരും. അതാണ് നമ്മൾ സിസ്റ്റോളിക്, അതായത് ഹൈ ബി പി എന്നുള്ളത് സിസ്റ്റോളിക്. അങ്ങനെ വീണ്ടും താഴത്തെത്തി കഴിഞ്ഞാൽ അത് നമ്മൾ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് നോക്കുക. ഒരു അതായത് 140-150 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റോളിക്, നമ്മളൊരു 90-85 സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ കേൾക്കുന്ന സൗണ്ട്, അപ്പോൾ അത് ഡാസ്റ്റോളിക്, അതാണ് ലോ ബി പി. അപ്പോൾ 140/90 അങ്ങനെ അതാണ് നമ്മൾ റീഡിങ്. ഓക്കെ, ഇൻ കേസ് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും കൂടിയും ബൾബ് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി പ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും മെർക്കുറി മുകളിലോട്ട് പോകും, പിന്നെ സ്ലോലി റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടും. അത് വരുന്ന സമയത്ത് അത് അതിൻ്റെ റീഡിങ്ങിലെത്തി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടിക് 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 എന്നുള്ള സൗണ്ട് നമുക്ക് ഈ സ്റ്റത്തിൽക്കുള്ളിൽ കേൾക്കും. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് റിലീസ് ബൾബ് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് എയർ കിടക്കാം.
എയർ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തിരിച്ച് ബോക്സിൽ തന്നെ വയ്ക്കാം. ബോക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ, ആദ്യമായിട്ട് നമ്മൾ ഇതിന് ഇത് നമ്മൾ ഈ മീറ്റർ ഒന്ന് ചെരിച്ചു കൊടുക്കുക. ചെരിച്ചു കൊടുക്കുന്നെങ്കിൽ കംപ്ലീറ്റ് ഈ മെർക്കുറി ഇതിൻ്റെ കണ്ടെയ്നറിൽ ഇതിൻ്റെ കണ്ടെയ്നറുണ്ട്, ഈ കണ്ടെയ്നറിനകത്ത് കയറും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡ്രോപ്പ് ബാക്കി നിൽക്കും. ഡ്രോപ്പ് ബാക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് സ്റ്റെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചെരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇൻസൈഡ് പോകും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും, മെർക്കുറി സ്റ്റോപ്പ് ക്ലോസ് ചെയ്തിട്ട് എന്നിട്ട് ഇത് അകത്തേക്ക് വന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇതിലൊരു സ്റ്റീൽ ബട്ടണാണ്, സ്റ്റീൽ ബട്ടണ് നമ്മൾ എൻഡിൽ വരരുത്. എൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെർക്കുറിയാണ്, മീറ്ററാണ്, അപ്പോൾ അത് ടച്ച് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ അകത്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ആയിട്ട് നമുക്കൊരു ബ്രഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മീറ്ററിൻ്റെ കൂടെ. അത് എന്തിനാണെന്ന് എനിക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ ശരിക്കും മനസ്സിലായത്, അതായത് നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഡ്രോപ്സ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെയിൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സ്ക്രൂ ഇട്ട് അത് റിലീസ് ചെയ്തിട്ട് അതിനകത്തിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതിൽ ചെക്ക് ചെയ്യേണ്ടത്, അത് മെയിനായിട്ട് നോക്കേണ്ടതെന്നാണ് നമ്മളിത് ഷുട്ടി ഇത് ക്ലോസ് ചെയ്യണം. അതായത് നമ്മൾ മെർക്കുറി അകത്തൊക്കെ ആക്കിയതിന് ശേഷം നമ്മളിത് ലോക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ വീണ്ടും അപ്പോൾ ഇതിൽ മെർക്കുറി ബാക്കി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാൻഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും, അത്രയുള്ളൂ. പിന്നെ സ്റ്റെപ്പ് അറിയണം, സ്റ്റെപ്പ് വരൊന്നുമില്ല. നമ്മൾ ടച്ച് ചെയ്ത് നോക്കുന്ന ഇതേ സംഭവ രീതിയിലാണ് നമ്മളെ ക്രിയേറ്റിംഗ് കിട്ടുന്നത്. നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഐ ഷൈ വെയിൽ വെക്കാം, ഇത്രയുള്ളൂ ഇത് കാര്യം. അപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ ഇത് എന്തിനും വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കും കൂടി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഇതിൽ പൾസ് ഇവിടെയാണ്, ഒരു എൽബോൻ്റെ ഒരു ഇഞ്ച് മുകളിലാണ് പൾസ്. അപ്പോൾ നമുക്ക് തന്നെ ടച്ച് ചെയ്യാൻ തന്നെ മനസ്സിലാവും. ഇത് നമ്മളെ കൂട്ടത്തിൽ പലർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ ഞാനിത് മാനുവലായിട്ട് പഠിച്ചപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. താങ്ക് യു.